അവഞ്ചേഴ്സ് എൻ്റെ എം ദി ബാറ്റിൽ ഫീൽഡിൽ മിന്നൽ മുരളി വരുന്ന മറ്റൊരു മൾട്ടിവേഴ്സിലെ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പറയാൻ പോകുന്നത്. ഞാൻ കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാം. അപ്പോ ഈ ഒരു മൾട്ടിവേഴ്സിലും മിന്നൽ മുരളി ഷിബു എന്ന വില്ലന്റെ കയ്യിൽ നിന്നും കുറുക്കമൂല എന്ന ഗ്രാമത്തിലെ ആളുകളെ രക്ഷിക്കുന്നു. അങ്ങനെ ജെയ്സൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു സൂപ്പർ ഹീറോ ആയി മാറുന്നു. അതേസമയം ഡോക്ടർ സ്ട്രേഞ്ച് താനോസ് എന്ന വില്ലനെ നേരിടാൻ വേണ്ടി കുറെ പോർട്ടൽ തുറക്കുന്നു. അതിലെ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നത് നമ്മുടെ കുറുക്കമൂല ഗ്രാമത്തിലാണ്. അപ്പോ ആ ഒരു പോർട്ടൽ ഉപയോഗിച്ച് നമ്മുടെ മിന്നൽ മുരളി അവഞ്ചേഴ്സിന്റെ യുദ്ധഭൂമിയിലോട്ട് പ്രവേശിക്കുന്നു. മിന്നൽ മുരളിയെ കണ്ട സമയത്ത് യുദ്ധഭൂമിയിലുണ്ടായ എല്ലാ സൂപ്പർ ഹീറോസ് അമ്പരന്നു പോയി. അപ്പോ അവരോടെല്ലാം ഡോക്ടർ സ്ട്രേഞ്ച് പറഞ്ഞു, നമ്മുടെ താനോസിനെ തോൽപ്പിക്കാനുള്ള ഒരേയൊരാള് മിന്നൽ മുരളിയാണ്. ഇതറിഞ്ഞ താനോസ് മിന്നൽ മുരളിയെ എത്രയും പെട്ടെന്ന് ആക്രമിക്കാൻ നോക്കുന്നു. പക്ഷെ താനോസ് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മിന്നൽ മുരളി സൂപ്പർ സ്പീഡ് ഉപയോഗിക്കുന്നു. അത് കാരണം നമ്മുടെ താനോസിന് മിന്നൽ മുരളിയെ ഒരു രീതിയിലും ആക്രമിക്കാൻ സാധിച്ചില്ല. ഉടനെ തന്നെ നമ്മുടെ മിന്നൽ മുരളി ടെലികനൈസിസ് പവർ ഉപയോഗിച്ച് നമ്മുടെ താനോസിനെ ആകാശത്തോട്ട് ഉയർത്തുന്നു. പക്ഷെ ആ സമയത്ത് താനോസ് തന്റെ സ്പേസ്ഷിപ്പ് ഉപയോഗിച്ച് മിന്നൽ മുരളിയെയും പിന്നെ ആ യുദ്ധഭൂമിയിലുണ്ടായിരുന്ന എല്ലാവരെയും ആക്രമിക്കുന്നു. അതിനുശേഷം നമ്മുടെ മിന്നൽ മുരളി തന്റെ ടെലികൈനസിസും സൂപ്പർ സ്പീഡും സൂപ്പർ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് തന്നെ താനോസിന്റെ ആ ഒരു സ്പേസ്ഷിപ്പിനെ തന്നെ നിമിഷം നേരം കൊണ്ട് നശിപ്പിച്ചു കളയുന്നു. ഇത് കണ്ട താനോസിന് മനസ്സിലായി തനിക്ക് എന്ത് ചെയ്താലും മിന്നൽ മുരളിയെ തോൽപ്പിക്കാനാവില്ലാന്ന്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാണ്ട് താനോസ് തന്റെ കയ്യിലുള്ള സ്റ്റോൺസ് ഉപയോഗിച്ച് സ്നാപ്പ് ചെയ്യാൻ ഒരുങ്ങുന്നു. പക്ഷെ താനോസ് സ്നാപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മിന്നൽ മുരളി തന്റെ ടെലികൈനസിസ് പവർ ഉപയോഗിച്ചിട്ട് ഈ സ്റ്റോൺസ് എല്ലാം കൈക്കലാക്കിയിട്ടുണ്ടാവും. സ്റ്റോൺസ് എല്ലാം നഷ്ടപ്പെട്ട താനോസിനെ ഉടൻ തന്നെ അയൺമാൻ ആക്രമിക്കുന്നു. പക്ഷെ ആ ശ്രമം അപ്പോൾ തന്നെ പാഴായി പോകുന്നു. ഈ ഒരു ഗ്യാപ്പില് അയൺമാൻ തന്റെ നാനോടെക് സൂട്ടിലെ ഒരു ചെറിയൊരു പോർഷൻ മിന്നൽ മുരളിയുടെ കയ്യിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതിനുശേഷം മിന്നൽ മുരളി സ്നാപ്പ് ചെയ്യുന്നതിന് മുമ്പ് താനോസിന്റെ സ്നാപ്പ് കാരണം മാഞ്ഞുപോയ കുറുക്കമൂല ഗ്രാമത്തിലെ എല്ലാ ആളുകളെയും ഒരു നിമിഷം മനസ്സിൽ ധ്യാനിക്കുന്നു. അങ്ങനെ കുറുക്കമൂല ഗ്രാമത്തിലെ ആളുകളെ രക്ഷിക്കാനും ലോകം മുഴുവനും സംരക്ഷിക്കാനും വേണ്ടി മിന്നൽ മുരളി സ്വന്തം ജീവൻ തന്നെ പണയപ്പെടുത്തുന്നു. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നിങ്ങൾക്ക് വാട്ട് ഇഫിന്റെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ തീർച്ചയായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡ് കാണുമ്പോഴേക്കും ബൈ.